ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ചില കാര്യങ്ങളിൽ പരാതിയുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഒരു സന്നദ്ധ പ്രവർത്തനായി രാവിലെ മുതൽ ഇവിടെയുള്ള അബ്ദുള്ള എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അബ്ദുള്ള, ചില പരാതികൾ താങ്കൾ പറയുന്നുണ്ട്. അതെ, ഞങ്ങൾ പറയുന്ന ഉച്ചതൊട്ട് നമ്മൾ ആ മോർച്ചറിയിൽ പോസ്റ്റ് മോർട്ടം ചെയ്യുന്ന ആ മോർച്ചറിൻ്റെ അടുത്താണ് നമ്മൾ അവിടുന്ന് മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നതും മോർച്ചറിയിൽ നിന്ന് തിരിച്ചറക്കുന്നതാണ് നമ്മൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ എല്ലാം താളം തെറ്റിക്കിടക്കുകയാണ്. സർക്കാർ സംവിധാനം വളരെ പിന്നോട്ട് പോയിക്കണം. അവിടെ വേണ്ടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോ ബോഡി എവിടെ ഇറക്കണം, എവിടെ വെക്കണം, എങ്ങോട്ട് കൊണ്ടുപോകണമെന്നൊന്നും ആർക്കും തിരിയാണ്. നട്ടം തിരിയാണ്ട് കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് പെരങ്ങി വളരെ ബുദ്ധിമുട്ടുന്നതാണ്. അതിനൊരു സംവിധാനം എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് അതിനൊരു എളുപ്പ വഴി തീർത്തരാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക്. മേൽനോട്ടം വഹിക്കാൻ ഉദ്യോഗസ്ഥരില്ല, പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ബോഡിയിൽ നിന്ന് കൊണ്ടുവരുന്നതുണ്ട്, കയറ്റി വേണ്ടതുണ്ട്. അത് എവിടേക്ക് വെക്കണം, എങ്ങോട്ട് മാറ്റണം എന്നുള്ളത് വളരെ നിങ്ങൾക്ക് അവിടെ ചെന്ന് കവർ ചെയ്താൽ. പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം താഴെയുള്ള ഹോളിലേക്ക് മാറ്റുന്നത് അതിന് വേണ്ട ആംബുലൻസ് അവൈലബിളല്ല. സന്നദ്ധ പ്രവർത്തകരുടെ 3 ആംബുലൻസ് മാത്രമാണ്. സർക്കാർ വണ്ടികൾ എന്താണ് അവിടെ കട്ടപ്പുറത്ത് കയറ്റി അവിടെ വെച്ചിട്ടുണ്ട്. ഇത് അവിടെ ഉണ്ട്, ഇതാ 2 വണ്ടി. നിങ്ങൾക്ക് അവിടെ പോയി കവർ ചെയ്താൽ കാണും. ഞങ്ങൾ 3 വണ്ടി ചോദിച്ചു. അതിൽ വേണ്ടപ്പെട്ട സ്ട്രെച്ചറില്ല, സ്റ്റീലിൻ്റെ സ്ട്രെച്ചറിലേക്ക് മാറ്റി കൊടുക്കണം. അതിൽ സ്ട്രെച്ചറില്ല, എല്ലാം നമുക്ക് ഡ്രൈവറില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ മാറ്റി നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം അതിൽ അടിയന്തരമായിട്ട്. ഇപ്പം ജനങ്ങൾ രാവിലെ തൊട്ട് അവിടെ സന്നദ്ധ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ തടഞ്ഞിട്ടുള്ളത് അവരും കൂടി ഞങ്ങൾക്ക് പോകാനുള്ള ഇതുണ്ട്. പക്ഷേ നമുക്ക് അവിടെ നിന്ന് പോകാൻ മാറുന്നില്ല. ഞങ്ങളോട് മാറി നിന്നാൽ അവിടെ എന്താകും എന്നുള്ളത് രാത്രിയായാലും ഈ മയ്യത്തുകൾ ഇനിയും വരുന്നുണ്ട്, ബോഡികൾ വരുന്നുണ്ട്, കൊണ്ടുവന്നുണ്ട്. അതൊക്കെ തടഞ്ഞു നിർത്തിയിട്ടാണ്. വേണ്ട സംവിധാനം, സർക്കാർ സംവിധാനം വേണ്ട പോലെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നേരമെടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു ദുരന്തം. പോസ്റ്റ്മോർട്ടം ഒന്നും കൃത്യമായി നടക്കുന്നില്ല. എത്ര പോസ്റ്റ്മോർട്ടം? 50 പോസ്റ്റ്മോർട്ടങ്ങൾ ഇപ്പോൾ നടന്നു. പക്ഷേ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ വരുന്ന ആംബുലൻസ് സംവിധാനവും അതിൻ്റെ ക്രോഡീകരിച്ചിട്ട് ബോഡി അവിടെ വെക്കണമെന്നോ അല്ല ഇങ്ങോട്ട് ഇറക്കണമെന്നുള്ള ഒരു സംവിധാനം പറഞ്ഞു തരാനുള്ള ഒരു ഉദ്യോഗസ്ഥനും അവിടെ ഇല്ല. ഇതാണ് സന്നദ്ധ പ്രവർത്തകർ വലിയ രീതിയിൽ ഇവിടെ ഉണ്ട്. പക്ഷേ ഇൻക്വസ്റ്റിൻ്റെ കാര്യത്തിൽ നേരത്തെ മുതൽ ചില പരാതികളുണ്ട്. അത് വൈകുന്നു എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലെ പരാതി. അത് പരിഹരിക്കാൻ കഴിഞ്ഞു. പക്ഷേ അതായാലും ഉച്ചയ്ക്ക് ശേഷം ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ എണ്ണം കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ 20 പോസ്റ്റ്മോർട്ടം മാത്രമാണ് ഉച്ചവരെ ചെയ്തെങ്കിൽ പിന്നീട് 30 പോസ്റ്റ്മോർട്ടങ്ങൾ ചെയ്തു. അതിൽ ഏറെക്കുറെ മൃതദേഹങ്ങളൊക്കെ വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ള പരാതികൾ സന്നദ്ധ പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ആംബുലൻസുകളിലൂടെ ഓടുന്നതിൽ 1 മാത്രമാണ് സർക്കാർ വാഹനമുള്ളത്. ബാക്കിയെല്ലാം സന്നദ്ധ പ്രവർത്തകർ വിവിധ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ അടക്കം കൊണ്ടുവന്നിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരുടെ ആംബുലൻസുകളാണ് പ്രധാനമായിട്ടും ഇവിടെ.